നമസ്കാരം സ്വാഗതം രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ വ്യോമാക്രമണം അതിശക്തമായി തുടരുകയാണ് ബാബ് അൽ മർദാദ് കടലിടുക്കിൽ വെച്ചാണ് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നാണ് ചൊവ്വാഴ്ച പെന്റങ്ങൺ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചെങ്കടലിലും ഗൾഫ് ഓഫ് ഏതിലും കപ്പലുകൾ ലക്ഷ്യം വെച്ച ഹൂതികൾ വലിയ രീതിയിലുള്ള ആക്രമണം ആരംഭിച്ചത് ഗാസയിൽ നടക്കുന്ന ആക്രമണത്തിൽ മറുപടി ആണ് എന്നായിരുന്നു ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഹൂതികൾ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ എട്ട് ആളില്ലാ വിമാനങ്ങളും അഞ്ച് ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഹൂതികൾ വിക്ഷേപിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപ് നശിപ്പിച്ചു എന്നാണ് അമേരിക്കൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് കപ്പലുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആക്രമണങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടുമില്ല പെന്റഗൺ വക്താവ് മേജർ ജനറൽ ഹൈഡർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് അമേരിക്കൻ യുദ്ധക്കപ്പലായ യുഎസ്എസ് എബ്രഹാം ലിങ്കന് നേരെ ആക്രമണം നടത്തിയതായി ഹൂദികളും അറിയിച്ചിട്ടുണ്ട് ഒപ്പം അതുപോലെ തന്നെ കുറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് അമേരിക്ക പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകളാണ് പശ്ചിമേഷ്യയിൽ എത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെ സംഹാരതാണ്ഡവം നടന്നിരിക്കുന്നത് ഹൂതികളുടെ ആയുധപ്പുരയാണ് അമേരിക്ക തകർത്തിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്ന വിവരം ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും കപ്പലുകളെ ലക്ഷ്യമിടാൻ ഉപയോഗിക്കുന്ന നൂതന പരമ്പരാഗത ആയുധങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു ആക്രമണം നടത്താൻ യു എസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിലൊന്നായ ചെങ്കടലിൽ പിന്തുണയുള്ള ഹൂദികൾ മാസങ്ങളോളം കപ്പലുകളെ ലക്ഷ്യം വെച്ചിരുന്നു ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനുള്ള പ്രതികരണമായാണ് ഹൂദികൾ തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഹൂദികളും ഹമാസും ഹിസ്ബുള്ളയും യമൻ സിറിയ ഗസ ഇറാഖ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷം യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും ആക്രമിച്ചു ഫലസ്തീൻ എൻക്ലേവിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും ആക്രമിക്കുന്നത് അവസാനിപ്പിക്കില്ല എന്ന് അവർ പറയുന്നു കൂടാതെ യുഎസും യു കെയും യമന്റെ തലസ്ഥാന നഗരമായ സനയിലും മറ്റ് പ്രദേശങ്ങളിലും റെയ്ഡുകൾ ആരംഭിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നു നവംബർ പത്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഒൻപതോളം റെയ്ഡുകൾ സനയെയും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളെയും അമ്രാൻ ഗവർണറേറ്റിനെയും ലക്ഷ്യമാക്കി വരുന്നുണ്ട് തലസ്ഥാനമായ സനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങളോടൊപ്പം തന്നെ തീവ്രമായ യുദ്ധവിമാനങ്ങളുടെ പറക്കലിന്റെ ശബ്ദവും കേട്ടതായി ദൃക്സാക്ഷികൾ പറയുകയാണ്